തട്ടിപ്പ് അഖിൽ സജീവ് ഉൾപ്പെട്ട കിഫ്ബി ജോലി തട്ടിപ്പിന് പിന്നിൽ നടന്നത് വൻ ആസൂത്രണം സിഐടിയു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചും പണം വാങ്ങി അഖിൽ സജീവും യുവമോർച്ച നേതാവ് രാജേഷും കിഫ്ബിയുടെ പേരിൽ വ്യാജ നിയമന ഉത്തരവ് നൽകി പത്ത് ലക്ഷം രൂപയാണ് തട്ടിയത് അഖിലും യുവമോർച്ച നേതാവ് രാജേഷും പ്രതികളായ പുതിയ കേസിന്റെ എഫ്ഐആർ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് കൃഷ്ണമോഹനുണ്ട് കൃഷ്ണമോഹൻ ഈ അഖിൽ സജീവുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെ കഥകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സി ഐ ടി യു തട്ടിപ്പ് നടന്നിട്ട് കാലങ്ങളേറെയായി പക്ഷേ ഈ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയ നിഴലിൽ നിർത്തിയ ഘട്ടത്തിലാണ് അയാളുടെ അറസ്റ്റ് പോലും ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ കിഫ്ബി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വരുന്നതിൽ ഏറ്റവും ഗൗരവമേറിയ വിഷയം ഇയാൾ സി ഐ ടി യു ഓഫീസിൽ വെച്ച് പോലും പണം കൈപ്പറ്റി അതായത് ഈ തട്ടിപ്പിന് അഖിൽ സജീവിന് കരുത്തായത് പാർട്ടി തണലാണ് അയാളെ വിശ്വസിക്കാൻ സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർക്കും പ്രേരണയായത് ഇയാളുടെ പാർട്ടി ബന്ധമാണ് കരുതണം അല്ലേ അങ്ങനെ തന്നെ കരുതണം കാരണം നേതൃത്വം പൂർണ്ണമായും തള്ളി പറഞ്ഞു സി ഐ റ്റു തള്ളി പറഞ്ഞു പുറത്താക്കി എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ജോലി തട്ടിപ്പിൽ പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഇയാൾ ആദ്യഘട്ടത്തിൽ ഇയാളെ ഈ തട്ടിപ്പിനായി ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഏജന്റാണ് ഈ യുവമോർച്ച നേതാവ് രാജേഷ് ഇയാളുമായി നേരത്തെ പരിചയമുണ്ട് അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം ഇത്തരത്തിൽ കിഫ്ബിയിൽ ജോലി നൽകാം അക്കൗണ്ടന്റായി എന്ന് വിശ്വസിപ്പിക്കുന്നു എം ഗോം ബിരുദധാരിയായ പെൺകുട്ടിയോടാണ് ഇക്കാര്യം പറഞ്ഞത് അവരുടെ മാതാപിതാക്കൾ സമീപിക്കുന്നു ആദ്യഘട്ടത്തിൽ ഇതിന് ചർച്ച നടക്കുന്നത് സി ഐ ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് അവിടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന അഖിൽ സജീവ് ഒരു ലക്ഷം രൂപ ആദ്യഘട്ടമായി വാങ്ങുകയാണ് പിന്നീട് പലപ്പോഴായി അവരോട് ഓരോ ഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പണം വാങ്ങുന്നു ഒരു സമയം എത്തിയപ്പോൾ അവർ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിഫ്ബിയുടെ പേരുള്ള വ്യാജമായി നിർമ്മിച്ച് നൽകുന്നു അതിനുശേഷമാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം ഈ അച്ഛനെയും അമ്മയും ഈ ബാക്കി പണം വാങ്ങുന്നതിന് മുൻപായി ഉദ്യോഗാർത്ഥിയുമായി തിരുവനന്തപുരത്ത് എത്താൻ പറയുന്നു തിരുവനന്തപുരത്തെ കിഫ്ബിയുടെ ആസ്ഥാനത്ത് എത്തിക്കുന്നു അവിടെ എത്തി ആരോ ചിലരെന്നാണ് എഫ്ഐആറിൽ പറഞ്ഞത് അതാരാണെന്ന് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത് ആരൊക്കെയോ ചേർന്ന് ചിലർ രേഖകളിൽ ഒപ്പിടീക്കുന്നു അതായത് നമുക്ക് സാധാരണ അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയ ഓഫീസിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് രജിസ്റ്ററിൽ ഒപ്പുവെച്ച് ജോലിക്ക് പ്രവേശിക്കുന്നത് അതേപോലെ കിഫ്ബിയുടെ ഓഫീസിൽ ഈ പെൺകുട്ടിയുമായി എത്തിയ അച്ഛനും അമ്മയും ചേർന്ന അവർ രേഖകളിൽ ഒപ്പുവെക്കുകയാണ് അവിടെ ചിലരുണ്ടായിരുന്നു അങ്ങനെ വിശ്വസിപ്പിക്കുന്നു അങ്ങനെയാണ് ബാക്കി പൈസ കൂടി കൊടുക്കുന്നത് അങ്ങനെ പത്ത് ലക്ഷം രൂപയാണ് അഖിൽ സജീവനായി കൊടുത്തത് ഇതിൽ രാജേഷ് എന്ന യുവമോർച്ച നേതാവിൻ്റെ പങ്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായ പങ്കല്ല അയാൾ റാന്നിയിലെ നേതാവാണ് റാന്നിയിലുള്ള ആളുകളെ അഖിൽ സജീവൻ എത്തിച്ചു കൊടുത്താൽ അതിൻ്റെ ഒരു വിഹിതം കമ്മീഷൻ അഖിൽ സജീവർ രാജേഷിന് കൊടുക്കും നേരത്തെയും ഈ സ്പൈസസ് ബോർഡുമായി ബന്ധപ്പെട്ട കേസിൽ രാജേഷും അഖിൽ സജീവും പ്രതികളാണ് അപ്പോഴും അതിലും പോലീസ് പറഞ്ഞ റോള് ഇടനിലക്കാരൻ മാത്രമാണ് രാജേഷ് സി ആർ പ്രധാനമായും ഇതിന് ആസൂത്രണം നടത്തുന്നത് അഖിൽ സജീവാണ് പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം ഇതുപോലെ പത്ത് ലക്ഷം രൂപ വാങ്ങുന്നു മറ്റ് പലരോടും തട്ടിപ്പ് നടത്തുന്നു പക്ഷേ അഖിൽ സജീവിൻ്റെ അക്കൗണ്ടിൽ ഒരു പൈസയും ഇല്ല അഖിൽ സജീവ് പാപ്പരാണെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ പണം എവിടെ പോയി അഖിൽ സജീവ് ഒളിവിലിരുന്ന് പറയുന്നത് ലെനിനും ബാസിദും തുടങ്ങിയ ആളുകളാണ് എല്ലാം തട്ടിച്ചതെന്ന് പറയുന്നു അപ്പോൾ നിയമനക്കോരുമായി ബന്ധപ്പെട്ട ചെറിയ തുകയുടെ തട്ടിപ്പിൽ ഈ പറയുന്ന പ്രതികളൊക്കെ ആയെങ്കിലും സംശയിക്കപ്പെടുന്നവരാണെങ്കിൽ പോലും വമ്പൻ തട്ടിപ്പുകളിൽ ഈ സംഘം കേരളത്തിലൊട്ടാകെ ഈ അധികാര കേന്ദ്രങ്ങളുടെ പേര് പറഞ്ഞ കിഫ്ബി പോലെ പ്രധാനപ്പെട്ട ഓഫീസുകളുടെ പേര് പറഞ്ഞ വ്യാപകമായി തട്ടിപ്പ് നടത്തി എന്നുള്ളത് നിസ്സംശയം പറയാം ഈ റാന്നിയിലെ പോലീസ് ഇന്നലെ രാത്രി ഇട്ട് എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ അത് അടിവരയിടുന്നതാണ് ആർക്കും എളുപ്പത്തിൽ കയറി ചെല്ലാവുന്ന സ്ഥലമാണോ കിഫ്ബിയുടെ ആസ്ഥാനം അവിടെ ഈ അഖിൽ സജീവിനു വേണ്ടി ആരാണ് ഈ പൈസയുമായി എത്തിയ പാവങ്ങളെ വ്യാജമായി ഒപ്പിട്ടും രേഖകളിൽ ഒപ്പുവെപ്പിച്ചുമൊക്കെ പറ്റിക്കപ്പെട്ടത് പറ്റിപ്പിച്ചത് അവരിൽ പത്ത് ലക്ഷം രൂപ വാങ്ങാനായി വിശ്വസിപ്പിച്ചത് ആരാണ് കേവലം ഒരു അഖിൽ സജീവ എന്ന സി ഐ ടിവിന്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആൾ മാത്രം വിചാരിച്ചാൽ ഇത്രമൊരു തട്ടിപ്പ് നടത്താൻ കഴിയുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം മാത്രമല്ല നേരത്തെ നിമി ചോദിച്ചതുപോലെ വലിയ കേസുകൾ വേറെയുമുണ്ട് എടുത്തു പറയേണ്ടത് കൊല്ലം ജില്ലയിലെ കൊല്ലം വെസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് അത് കെൽട്രോൺ നിയമന തട്ടിയുമായി ബന്ധപ്പെട്ട കേസാണ് ആ കേസിൽ ഇപ്പോൾ വിചാരണ ഘട്ടത്തിലാണ് കേസെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പോലീസ് പറയുന്നത് പക്ഷേ അതിലൊക്കെയും അഖിൽ സജി ഒന്നാം പ്രതിയാണ് നാല്പത്തിയെട്ട് ലക്ഷം രൂപയാണ് പറ്റിച്ചത് അതിലെ പരാതിക്കാരനുമായി ബന്ധപ്പെട്ടുമൊക്കെ അയാൾ ഇപ്പോഴും അതിൽ കൂടുതലായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ അതിൽ പോലീസ് എന്ത് അന്വേഷണം നടത്തിയെന്ന് പ്രധാനപ്പെട്ട ചോദ്യം ഈ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതി ഇത്ര ഇത്രകാലവും വിലസി പിന്നീട് ഈ പത്ത് ലക്ഷം രൂപയുടെ ഈ കിഫ്ബിയുടെ തട്ടിപ്പ് നമ്മൾ പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ തുടങ്ങിയതാണ് അങ്ങനെ ഇത്രയും പരാതികൾ വന്നപ്പോഴും എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തില്ല ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വിവാദങ്ങളിൽപ്പെട്ട് സമ്മർദ്ദയിൽപ്പെട്ടപ്പോഴാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാനായി പോയത് അറസ്റ്റ് ചെയ്തത് പോലീസ് പറഞ്ഞത് സാങ്കേതികമായി ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല സൈബർ സഹായം വേണ്ടി വന്നതൊക്കെയാണ് പക്ഷേ അത് ഈ അടുത്ത സമയത്ത് വരെയും അഖിൽ സജീവ ഈ നാട്ടിലുണ്ടായിരുന്നു സി ഐ ടിൻ്റെ ഭാരവാഹിയായി ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ പോലീസ് എവിടെയായിരുന്നു ഇത്രയും തട്ടിപ്പുകൾ സംസ്ഥാന വ്യാപം നടത്തിയപ്പോൾ പോലീസ് എന്ത് ായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും കിഫ്ബിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടത് പുറത്തു വരാനിരിക്കുന്നതും ഒരുപക്ഷെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് അതിൽ പരാതിക്കാരടക്കം പേടിക്കുന്നതും ഒരുപക്ഷെ അഗ്രസജീവ് അകത്താണെങ്കിൽ പോലും അയാളുടെ രാഷ്ട്രീയ ഇപ്പോഴും പരാതിക്കാർ പേടിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം പ്രധാനപ്പെട്ട കാര്യം